ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4:3-4 തിരുവചനങ്ങളാണ്. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആവയിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗം അവിടുത്തേക്ക് കാഴ്ച സമർപ്പിച്ചു. ദൈവത്തിൻ്റെ പ്രീതി നേടുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് രണ്ട് രീതിയിൽ സാധിക്കും എന്ന് ഇവിടെയുള്ള രണ്ട് വ്യക്തികളുടെ സമർപ്പണത്തിലൂടെ നമുക്ക് വ്യക്തമാകും. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ള മാമൂലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ദൈവത്തിന് നൽകേണ്ടതിനെ നൽകുവാനും ഉള്ള പ്രതിഫലനം, അതാണ് രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇവിടെ കായേൻ ചെയ്യുന്നത് ഏതോ ഒരു ഭാഗമെടുത്ത് ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചു. ആ സമർപ്പണത്തിൽ അവൻ്റെ ഒരു ആത്മാർത്ഥതയല്ല ഇവിടെ വരച്ചു കാട്ടുക, മറിച്ച് എന്തിനു വേണ്ടി അവൻ സമർപ്പിക്കുന്നു അത്രമാത്രം. എന്നാൽ ആബേൽ തൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് കൊന്ന് അതിൻ്റെ കൊഴുപ്പാണ് ദൈവത്തിന് നൽകുക. ഏറ്റവും ആദ്യത്തെ, അതായത് എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം നൽകിയത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ആബേലിലുണ്ടായിരുന്നു. ആ തിരിച്ചറിവാണ് ആബേലിനെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടമാണ് ഇത്. അതായത്, പലപ്പോഴും നമ്മൾ ദൈവത്തിന് പലതും നൽകുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ ഒരു പാരമ്പര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുവരെയും എൻ്റെ പൂർവികർ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ഒട്ടും ഉള്ളിൽ നിന്നും വരാതെ വെറും ബാഹ്യമായ ഒരു പ്രകടനം മാത്രമായിട്ട് മാറുന്നതാണോ എൻ്റെ ദൈവസന്നിധിയിലെ സമർപ്പണം എന്ന് നമ്മൾ നോക്കണം. എങ്കിലത് കായേൻ്റെ സമർപ്പണ രീതിയിൽ ചേർന്നതാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അനുഭവമാണ്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ആ മനസ്സിലാക്കലിൽ നിന്നും പ്രവർത്തിക്കുന്നതുമാണ് ആബേലിൽ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്നുമാണെങ്കിൽ, അവിടെ ആബേലിനെ പോലെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി തീരുവാൻ സാധിക്കും. നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആബേലായി തീരാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം നൽകിയിട്ടുള്ളതൊക്കെ അത് അവിടുത്തെ അനന്തമായ കരുണയും സ്നേഹവുമാണ് എന്ന് മനസ്സിലാക്കി ആ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.